ആലപ്പുഴയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച് തുന്നിച്ചേർത്തു. പൊത്തപ്പള്ളി സ്വദേശി നീതുവിന്റെ വയറ്റിലാണ് കത്രിക വെച്ച് തുന്നിച്ചേർത്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുത്തു. കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് യുവതിയുടെ 10 സെന്റിമീറ്റർ നീളത്തിൽ കുടൽ മുറിച്ചു നീക്കേണ്ടി വന്നു. കരുവാറ്റ ദീപ ആശുപത്രിയിൽ ഓഗസ്റ്റ് 2 നീതുവിന്റെ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയ നടത്തിയ ദീപ ആശുപത്രിയിലെ ഡോക്ടർ വിജയകുമാറിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. നമ്മൾ ഓഗസ്റ്റ് 2 ആയിരുന്നു വൈഫിന്റെ സിസേറിയൻ നടന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 5 ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴേ നമ്മളവിടെ പറഞ്ഞായിരുന്നു വയറ്റിനകത്ത് എന്തോ വേദനയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞ 2 സിസേറിയൻ ചെയ്തുകൊണ്ടാണ് അതങ്ങ് മാറുമെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ അങ്ങ് വീട്ടിൽ പോയി. അതിനുശേഷം 12 നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ സ്റ്റിച്ച് വന്നു. അപ്പോൾ അവർ സ്റ്റിച്ചെടുത്തിട്ട് അന്ന് പറഞ്ഞപ്പോഴും ഇതങ്ങ് മാറിക്കോളും, 2 സെയിം റീസണാണ് അവർ പറഞ്ഞു. എന്നിട്ട് പോയിട്ട് 16 ആയപ്പോഴത്തേക്ക് വൈഫിന് അങ്ങ് തീരെ വയ്യാണ്ടായി. വയ്യാണ്ടായിട്ട് നേരെ അവിടെ കൊണ്ടുവന്നു. വൈഫിന്റെ അച്ഛനും അമ്മയും കൂടാണ് കൊണ്ടുവന്നത്. വയറ്റിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട്, ലൈറ്റായിട്ടുള്ള ഫുഡും വെള്ളവും കഴിച്ചാൽ മതി അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വണ്ടാനത്തോട്ട് പോകാൻ പറഞ്ഞു. അപ്പം അവിടുന്ന് തന്നെ നമ്മൾ ഇവിടോട്ട് കൊണ്ടുവന്നു. കാണിച്ചപ്പോൾ അപ്പം തന്നെ സ്കാനിങ്ങും എക്സ്റേയെല്ലാം എടുത്തിട്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ സർജറി 16 വൈകിട്ട് തന്നെ ഇവിടെ സർജറി ചെയ്ത് സാധനം പുറത്തെടുത്തുമായിരുന്നു. ഞാൻ 17 എത്തിയേ. 19 മാഡം എന്നെ ഈ സാധനം കാണിച്ചു. കത്രിക കൂട്ടത്തെ ഒരു ചുണ്ട് വളഞ്ഞൊരു സാധനമാണ്. അപ്പോൾ അത് പോലീസിന് കൈ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞു കേസ് ഇതായതിനു ശേഷം. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, ഇത്തരത്തിൽ വയറുവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും യുവതിക്ക് വലിയ അസ്വസ്ഥതയുണ്ടായിട്ടും അത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല. ഗുരുതരമായ പിഴവെന്ന് പറയുന്നത് ഈ സിസേറിയൻ നടത്തിയതിന് പിന്നാലെ കത്രിക തുന്നിച്ചേർക്കുകയാണ്. കത്രിക അകത്ത് വെച്ചുകൊണ്ട് യുവതിയുടെ 10 സെന്റിമീറ്റർ കുടൽ മുറിച്ചു നീക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മറ്റെന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും വിനീത, ഗർഭകാലം മുതൽ, 2 തന്നെ പൊത്തപ്പള്ളി സ്വദേശി ദീപ ഈ കരുവാറ്റയിലെ, ക്ഷമിക്കണം, നീതു കരുവാറ്റയിലെ ദീപ ആശുപത്രിയിലാണ് ചികിത്സ നേടിയിരുന്നു. ഡോക്ടർ വിജയകുമാറിൻ്റെ കീഴിലാണ് ആ ചികിത്സ തേടിയെത്തിയിരുന്നത്. തുടർന്ന് 10 വയറുവേദന അനുഭവപ്പെട്ട ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഓഗസ്റ്റ് 2 സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നു. കുഞ്ഞു സുഖമായിരിക്കുന്നു. പക്ഷേ 5 തന്നെ വലിയ രീതിയിലുള്ള വയറുവേദന അനുഭവപ്പെടുന്നു ഒരു സാഹചര്യം നീതുവിനുണ്ടാകുന്നു. തുടർന്ന് വിദേശത്തായിട്ടുള്ള ഭർത്താവിനെ വിവരമറിയിക്കുമ്പോഴാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ ദീപ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ കൈക്കൊള്ളാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. വലിയ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അവിടെ എത്തി സ്കാൻ ചെയ്യുമ്പോഴാണ് വയറിനുള്ളിൽ ഒരു ലോഹ സാന്നിധ്യം കാണുന്നു എന്നുള്ളത് ഡോക്ടർ സംശയം പ്രകടിപ്പിക്കുന്നത്. തുടർന്ന് സർജറി നടത്തുന്നു. ഈ സർജറിയിലാണ് കത്രിക പോലുള്ള ചുണ്ട് വളഞ്ഞ ഒരു ലോഹ അതിൽ നിന്ന് വയറ്റിനുള്ളിൽ നിന്ന് എടുക്കുന്നത്. ഈ ഏകദേശം ഓഗസ്റ്റ് 16, 2 സിസേറിയൻ നടക്കുന്നു. 16 വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഒരു സർജറി നടത്തി കത്രിക പുറത്തെടുക്കുന്നത്. അത്രയും ദിവസം ഈ കത്രിക വയറിനുള്ളിൽ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും നീതുവിൻ്റെ കുടൽ ഏകദേശം 10 സെന്റിമീറ്ററോളം മുറിച്ചു മാറ്റേണ്ടുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. അത്രയും ഒരു ദാരുണമായ സംഭവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയും അശ്രദ്ധമായിട്ടുള്ളൊരു കൈപ്പിഴ തന്നെയാണ് ഈ ദീപ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത്. ഈ ദീപ ആശുപത്രിയുമായി നമ്മൾ ബന്ധപ്പെടും ുമ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. തുടർന്നാണ് ഇവർ ഇപ്പോൾ SP അതായത് ആലപ്പുഴ SP പരാതി നൽകുകയും ആലപ്പുഴ SP കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ഡോക്ടർ വിജയകുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ ഈ ഭർത്താവും അതുപോലെ തന്നെ ബന്ധുക്കളും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് നിലവിൽ വിവരം ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് ഈ കേസ് കാര്യമായി തന്നെ എടുക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യുവതിയുടെ കുടലിന്റെ 10 സെന്റിമീറ്റർ നീളം മുറിച്ചു മാറ്റേണ്ടി വന്നു. അത്തരത്തിൽ ഈ കത്രിക തുന്നിച്ചേർത്തത് കൊണ്ട് തന്നെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർക്കെതിരെ റിനു ശ്രീധർ ആണ് വിവരങ്ങൾ നൽകിയത്.